നമ്മളെ ഹൈവേ റോട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഉള്ള ഇതിലേക്കുള്ള ദൂരം എവിടെ ഊട്ടി കാലിക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേ റോട്ടിൽ നിന്ന് ആകെ പെരുന്നൽമണ്ണ റോട്ടിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററുള്ളൂ ഈ സാധനം ഇങ്ങനെ വലിക്കുണ്ടോറി നമ്മളെ ശരീരത്തിന്റെ ഈ കൊളസ്ട്രോൾ നഷ്ടപ്പെടും ഇതൊന്നും ഇതിന് നിൽക്കാൻ നേരല്ല ഇതാണ് അവസ്ഥ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങളെ കണ്ടോളി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വിട്ടുമാറുന്നില്ല ഇതൊക്കെയാണ് മക്കളെ കാത്ത ഇത് അടക്കം ഇങ്ങനെ ഒന്നും അരച്ചുകൊണ്ട് നല്ലതാണ് പഴയ ആളുകളോട് ചോദിച്ചാൽ മതി ഒരു അസുഖം ഒരുക്കില്ല ഒന്നും ഉണ്ടാവൂല ഈ സാധനങ്ങൾ ഓക്കെ ഹലോ പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം പത്ത് സെന്റിൽ അടിപൊളി വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആ വീട് കണ്ടു കഴിഞ്ഞ മക്കളെ മണിക്കക്കല്ലേ പുകലാളെ വന്നോളി എടുത്തോളി ഇതാണ് വീട് വീടിന്റെ ഭാഗം കാണുമല്ലേ ഓക്കെ ഒരു പത്ത് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് കാണിക്കുന്നത് വീടിന്റെ മുൻവശത്താണ് നിൽക്കുന്നത് നല്ല സൂപ്പർ വീട് വീട് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ ആഗ്രഹ എന്താ പറയാ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെയാണ് വീടിൻ്റെ വീടിന്റെ മുൻ ഭാഗത്തുള്ള റോഡാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ലോറികൾ കാർ എല്ലാം വീടിന്റെ മുറ്റത്ത് കണ്ടെത്തും ഒരു പേടി പേടിച്ചുണ്ട അങ്ങാടീൻ്റെ അടുത്ത് ഇതൊക്കെ നമുക്ക് അടിപൊളി സൈഡ് ഭാഗത്ത് തന്നെ എല്ലാം മൂച്ചി അതേമാതിരി നെല്ലിക്ക നെല്ലിമരം അതേ ആ വീടിന്റെ മുൻവശത്ത് നല്ലൊരു പ്രത്യേകത രസമുള്ള ഒരു പൂവിന്റെ ഡിസൈൻ മോഡൽ കണ്ട് വീടിന്റെ ഒരു പൂ നല്ല രസമുള്ള ഒരു ഇത് ഇതിൽ എന്താ പേര് എനിക്കറിയില്ല പേര് മറന്നുപോയി അപ്പൊ നമ്മൾക്ക് അറിയുന്ന ആളുകൾ ഈ വീടിൻ്റെ അടിയിൽ കമന്റ് കൊടുക്കണം ഏതാണ് ആ വീട് അല്ലെങ്കിൽ ഏതാണ് ഈ ചെടി എന്ന് നമുക്ക് അറിയിക്കണം ഓക്കെ ഇപ്പൊ സൈഡ് ഭാഗം ഫുൾ മതില് കെട്ടി മുൻവശത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ഇടയ്ക്ക് നമുക്ക് കാർ കാർഫോർസ് വണ്ടി കയറാനുള്ള നിർത്താനും പറ്റിയ വലിയ വലിയ വണ്ടികൾ കയറ്റി നിർത്താൻ പറ്റിയ നല്ല സൗകര്യത്തിൽ നല്ല അടിപൊളി വീടാണ് വീടിൻ്റെ ചുമരിൻ്റെ ഡിസൈനും ഒക്കെ കണ്ടുകൊടുക്കും ഫുൾ ടൈൽ ഒട്ടിച്ച് നല്ല വൃത്തിയോടെ തുറച്ച് വൃത്തിയാക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇതിൻ്റെ ഫില്ലറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് മോൾ ഭാഗം കാണിച്ചു മോൾ മൂള് ഭാഗത്തെ ക്ലാസ്സിന്റെ മോഡൽ വരുന്ന നല്ല രസമുള്ള സീറ്റിൽ കേട്ടോ മോൾ ഡിസൈൻ വീടിൻ്റെ കാഴ്ചയിൽ തന്നെ നല്ല കാഴ്ചയുള്ള ഒരു മോഡലാണ് വീട് കാണുകയാണ് നമ്മൾ നേരെ നോക്കണ പുറത്തേക്കുള്ള കാണിച്ചു കൊടുക്കുക പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ മുറ്റമായാലും നല്ല സൗകര്യത്തോടെയാണ് മുറ്റമൊക്കെ ഉള്ളത് അത്യാവശ്യം വലുപ്പമുണ്ട് ഇങ്ങനെ നേരെ ഓപ്പൺ സിറ്റൗട്ടിലേക്കാണ് ഞാൻ ഇപ്പോൾ ഈ കയറുന്നത് നോക്കിയത് സിറ്റൗട്ടിൽ തന്നെ എത്ര ആളുകൾ വന്നിരിക്കാനും നല്ല സൗകര്യത്തിലടങ്ങിയ നല്ലൊരു സിറ്റൗട്ടാണ് കാണുന്നത് സിറ്റൗട്ടിലൊക്കെ എത്ര പേര് ഇരുന്നാലും നമ്മൾ നമുക്ക് മതി വരാത്ത രൂപത്തിലേക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും നല്ല അടിപൊളി സിറ്റൗട്ട് ഫർണിച്ചറൊക്കെ കണ്ടില്ല ഫുൾ ഫർണിച്ചറാണ് ജനാലിൻ്റെ മോഡൽ വർക്കുകളൊക്കെ പിന്നെ അതേമാതിരി സെഴുത്തെ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ തിണ്ടിലേക്ക് വെള്ളം ചാടാത്ത രൂപത്തിലുള്ള ഗ്ലാസ് മോഡൽ അതായത് എത്ര ഇരുട്ടുള്ള സമയം അതൊരു ആറു മണി കഴിഞ്ഞാലും നല്ല ലൈറ്റോടെ വരെ നല്ലൊരു ഗ്ലാസ് മോഡലാണ് വെച്ചിട്ടുള്ളത് നല്ല മോഡലാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് നേരെ നമ്മൾ കയറി ചെല്ലണം ഞങ്ങട്ടാണ് അടിപൊളി ലിവിങ് ഏരിയ നല്ല എത്ര ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ നല്ല ലിവിങ് ഏരിയ നല്ല ഇതിലൊക്കെ തൈലും കാര്യം ഫുള്ള് സോഫായിട്ട് ഇരിക്കാൻ ഒരു ഭാഗത്ത് അവിടങ്ങി ഇരിക്കാൻ പറ്റിയ പിന്നെ അതേമാതിരി നേരെ മുകളിലേക്ക് കയറി വരുമ്പോൾ കാഴ്ചയിൽ നമുക്ക് ഉണ്ടെങ്കിൽ ഗ്രില്ല് വെച്ചിട്ട് നല്ല രസം നമുക്ക് സ്റ്റെയർ കേസ് വന്ന് കയറി വരുമ്പോൾ ആ കാഴ്ചയിൽ കാണുമ്പോ ആളുകൾ ആരവിടെ വന്നിരുന്നു ഒക്കെ അറിയാൻ വേണ്ടിട്ട് നല്ലൊരു കാഴ്ചയിൽ അടിപൊളി മോഡലാണ് വീടിന്റെ വർക്ക് ആർച്ച് അത് മണ്ണു കാണിച്ചു ഈ വിനേരി നേരെ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒരു ആർച്ച് ചെറിയൊരു എന്താ പറയുക റാ മോഡലല്ല ഒരു ചതിരത്തിൽ വരുന്നത് ഇവിടെ നമുക്ക് ഇരുന്നാണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ സംസാരിക്കണം വില നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് സംസാരിക്കാം നല്ല അടിപൊളി വീടാണ് വീടിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റഞ്ച് നേരെ നമ്മളൊരു ഇടപെടാ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റ് അതേപോലെ ഹാളിൽ തന്നെ അല്ലേ ആ ഡൈനിങ് ഹാളിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് വലിയൊരു ഹാളാണ് വലിയ സൗകര്യത്തിലാണ് വീടിൻ്റെ ഹാളിന്റെ സിറ്റൊങ്ങനെ സൗണ്ട് കാണിച്ചു കൊടുക്ക് നല്ല സൗകര്യത്തിലാണ് ഇതിന് കൊടുക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം മേൽഭാഗത്തുള്ള നമ്മളെ ഭക്ഷണം കഴിക്കണമെന്ന മോളിൽ ഭാഗത്ത് തന്നെയാണ് ഇതിന്റെ രണ്ടാമത്തെ നിലന്റെ നല്ല വർക്ക് നല്ല രസത്തിലാണ് വീടിന്റെ മുകളിൽ എടുത്തുണ്ട് കണ്ടോ എല്ലാം കാഴ്ചയിൽ എങ്ങനെയാണ് എഞ്ചിനീയർമാർ വീടിന്റെ വർക്ക് എടുക്കണേ കണ്ടോളീ ഇതാണ് വീടിന്റെ അലമാരന്റെ വർക്കൊക്കെ കാണിച്ചു കൊടുക്ക് ഇതിന്റെ നേരെ നമുക്ക് സാധനങ്ങളും ഫ്ലവറുകളും കാര്യങ്ങളും നമ്മളെ ഫോട്ടോ എല്ലാം എടുത്തു വെക്കാനുള്ള നല്ല അലമാര അതേമാതിരി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് പശ്ചിത്ത് റൂമൊക്കെയാണ് കയറിയല്ലേ ഓ ഇതാണ് റൂം വലുപ്പമുള്ള റൂം എല്ലാ വീദ്യം വലുപ്പം ഇതാണ് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ആണ് വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഒരു നടുലട്ട് ഇട്ടു കട്ടിലെ നടുവിലിട്ടാല് രണ്ടു ഭാഗത്തു സ്പേസ് കാര്യങ്ങളും കാണിച്ചോളൂ ഇപ്പത്തെ രണ്ട് ഭാഗത്തും ഇത് നമ്മള് നേരെ ഇതിന്റെ അലമാര വർക്കൊക്കെ ഫുൾ മരത്തിന്റെ ഫാബ്രിക്കേഷൻ വർക്കുകളല്ല അലമാരൊക്കെ ഫുൾ മരത്തിന്റെ വർക്കുകളാണ് എടുത്തിട്ട് പിന്നെ രണ്ട് ഇത് എന്താ തട്ടും അതിൽ കൊടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യത്തിലും പിന്നെ ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമൊക്കെ ആണ് നമ്മൾ കയറണത് നല്ല വലുപ്പത്തിലുള്ള ബാത്റൂമ് അതുമല്ല ഇതിന്റെ കാഴ്ച നോക്കി നിങ്ങൾ ഇതിന്റെ ആ ടൈൽസിന്റെ ഡിസൈൻ എന്താ ഭംഗി ഇതിലൊരു പ്രത്യേകത കൊടുത്തിട്ടുള്ളൊരു നമുക്ക് നമുക്ക് നമ്മളെ സോപ്പുകൾ അതേ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ചെറിയൊരു അറ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ മോഡലുകൾ ഇത് നമുക്ക് സോപ്പ് എടുത്തൊക്കെ വേറെ നമുക്ക് സോപ്പ് സോപ്പത്തിലേക്ക് എടുത്തേക്ക സോപ്പ് കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാനുള്ള നല്ലൊരു അറ പോലെ പോലുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഡോറുകളായാലും ഡിസൈന് നല്ലൊരു മോഡൽ ഡിസൈനിലാണ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തിന് നല്ല അടിപൊളി ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അടിഭാഗം വർക്കുകൾ കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്നും കാണിച്ചു കൊടുത്താൽ നല്ല ഗ്രാനൈറ്റ് നമ്മൾ പോകുന്ന രണ്ടാമത്തെ റൂമിലേക്ക് രണ്ടാമത്തെ റൂമും കഴിച്ചിട്ടുണ്ട് അതിന് കുറച്ചും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള ഒരു റൂമാണ് റൂമിന്റെ ഇതിൽ അറ്റാച്ചഡ് ഇല്ല അറ്റാച്ച്ഡ് ഇല്ലാത്ത റൂമാണ് ഇതിലെ എല്ലാം സൗകര്യത്തോടെ നല്ല വലുപ്പമുള്ള റൂം അതിൽ കുറച്ച് കുറവാണ് പിന്നെ അലന്മാരൻ്റെ വർക്കുകൾ ഫുൾ മൂന്ന് അറകളായിട്ട് പിന്നെ അതേമാതിരി വലിപ്പുകൾ എല്ലാം ഇതിൽ അടങ്ങിയിട്ട് നല്ലൊരിതാണ് എല്ലാ ഭാഗത്തും സൈഡിലെ നമുക്ക് അതിൻ്റെ നമുക്ക് നമ്മളെ ക്ലീൻ സേവിൻ്റെ എല്ലാ സാധനവും പൗഡറിൻ്റെ പിന്നെ ഇതൊക്കെ എടുത്തു വെക്കാൻ രണ്ട് റാക്കായിട്ട് നല്ല രസത്തിലാണ് കൊടുത്തിട്ടുള്ളത് മരം തടികളൊക്കെ നമ്മുടെ വാതിലുകളൊക്കെ നല്ല ഇതിലാണ് പിന്നെ അതേമാതിരി വേറെ ഹാളിന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് നമ്മളെ മുഖം നോക്കാനുള്ളതും പിന്നെ അതേപോലെ മൂന്നാമത്തെ റൂമിലേക്ക് കയറണം മൂന്നാമത്തെ റൂമും ആ രണ്ടാമത്തെ റൂം കണ്ട അതേ വലുപ്പത്തിലാണ് ഫസ്റ്റത്തെ റൂമല്ല രണ്ടാമത്തെ റൂം കണ്ട അതേ വലുപ്പത്തിലുള്ള റൂമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനം ഇട്ട് വെക്കാൻ അടച്ചു വെച്ചിട്ടുണ്ട് നോക്കി നിങ്ങൾ ഇതിൽ അതിൽ നമുക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും പഴയതൊക്കെ കയറ്റി വെക്കാനുള്ള ഒരു കുറേ ഒരു ആറാർ കോടിയും കൂടി ഉണ്ട് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതും നല്ല സൗകര്യത്തിൽ നീളത്തോടെ എന്നൊക്കെ ഇതിലേക്ക് സ്റ്റൈലിസ് നല്ലൊരു വെറൈറ്റി കിടന്നുറങ്ങാത്തൊരു ബാത്റൂമിലൊക്കെ അങ്ങനെ ബാത്റൂമൊക്കെ ഒരു വൃത്തിയാണ് അടിഭാഗം ഇങ്ങനെ അടിപൊളി ക്ലിപ്പാണ് തെന്നത്തില്ല പെട്ടെന്ന് തെന്നിപ്പോകില്ല അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്തത് അതേമാതിരി ഡോറിൻ്റെ ഡിസൈൻ വെറൈറ്റി ഡിസൈൻ ആണ് ഡോറിന്റെ മോഡലുകളൊക്കെ അതേമാതിരി അലമാര വർക്കെന്ന് കാണിച്ചു കൊടുത്താൽ അതിലും അലമാരകളുണ്ട് എല്ലാ ഭാഗത്തും അലമാരന്റെ വർക്ക് ചെയ്ത് മൂന്ന് അല അറകളുടെ അലമാരായിട്ട് വലിപ്പുള്ളത് അതേമാതിരി വലിപ്പുള്ളതും ഉണ്ട് പിന്നെ തുറക്കാനുള്ള ഡോറുകളും എല്ലാം എല്ലാ ഉഷാറായിട്ടാണ് വീടിന്റെ വർക്കും കാര്യങ്ങളും വേറെ മൂന്നാമത്തെ റൂം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇല്ലണ അങ്ങോട്ടാണ് വാ നേരെ കോമൺ ബാത്റൂമ് നമ്മളെ സ്റ്റെയർ കേസിൻ്റെ നേരെ താഴത്ത് തന്നെയാണ് ഇതിൻ്റെ ബാത്റൂം ബാത്റൂം നോക്കി എല്ലാ സൗകര്യവും ഇതാക്കുന്നു നല്ല സൗകര്യത്തിൽ നല്ല സിറ്റിന് പൈപ്പും കാര്യങ്ങളൊക്കെ ഫോള് നല്ല പണിയിലാണ് എടുത്തിട്ടുള്ളത് സിറ്റിൻ്റെ വർക്കൊക്കെ നല്ല വില വരുന്ന സെറ്റിനൊക്കെ അത്യാവശ്യം നല്ല സൗകര്യത്തോടെ ടവറായാലും നല്ല അത്യാവശ്യം നമുക്ക് കുളിക്കാനുള്ളത് പിന്നെ അതിൻ്റെ ടൈൽസിൻ്റെ ഡിസൈനുകളൊക്കെ നല്ലൊരു വെറൈറ്റി അടി ക്ലിപ്പ് ഒക്കെ ഉള്ള നല്ല ഇതാണ് ഇതൊക്കെ വരുന്നത് വീടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളൊക്കെ ഇതിലാണ് ഞമ്മൾ തന്നെ ഇതിൽ നമുക്ക് നമ്മൾ പല്ല് തേക്കാൻ എല്ലാ സൗകര്യത്തിലും വാഷ്വേസുകളുണ്ട് പിന്നെ റൂമിൻ്റെ നമ്മളെ ബാത്റൂമിന്റെ ഡിസൈൻ വാതിലിന്റെ ഡിസൈനും അതേമാതിരി നേരെ എല്ലാ വാങ്ങും കാണിച്ചു കൊടുക്കുക ഇണ്ട് നേരെ ഇപ്പോഴത്തന്നെ നമ്മൾ ഹാടിന്റെ നേരെ തൊട്ട് ഇപ്പോഴത്തെ തന്നെ നോക്കി ഇൻവെർട്ടറിന്റെ ഒക്കെ എല്ലാ സാധനങ്ങളും ഇതിലെടുത്തിട്ട് ഉള്ളിലാണ് ഇതിലുള്ളത് നമുക്ക് പുറത്തോട്ട് ഒരു ബോറില്ലാത്ത കാഴ്ചയോടെ നല്ല ഇതിലാണ് ഇതിൽ എടുക്കുക വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന നല്ലൊരു അടുക്കളയിലേക്കാണ് നമ്മൾ വന്നിട്ടിരുന്നത് ഏ അടുക്കളിനുള്ളിലൊക്കെ നോക്കി എന്താ സാധനം വെച്ച് എന്ന് അറിയാൻ വേണ്ടി ലൈറ്റ് മോദൽ സാണിക്കൊക്കെ എൻ്റെ മുത്താണെ കണ്ടുപൊടി പൊണ്ടുടേ നമ്മളെ പെൺകുട്ടികളൊക്കെ കണ്ടുപൊടി അടിപൊളി വീട് ഏത് പെൺകുട്ടികൾ ആഗ്രഹിക്കണം എന്താണ് അത് നല്ലൊരു അടച്ചെറുപ്പുള്ള ഒരു വീട് അതിലുള്ള നല്ലൊരു അടുക്കള സൗകര്യത്തോടെ അടങ്ങിയ ഒരു വീടാണ് നോക്കുന്നത് അടുക്കളൊക്കെ കണ്ടോക്കി എല്ലാ അറകളും എല്ലാ ഡിസൈൻ ഉള്ള വരുപ്പിലൂടെ നല്ല ഡിസൈനിലാണ് വീടിന്റെ വർക്കുകൾ എല്ലാ ഭാഗങ്ങളും കണ്ടുപൊടി ഡിസൈനൊക്കെ നല്ല ഫ്ലവർ ഡിസൈൻ അതിൻ്റെ പ്രിന്റുകൾ കൊടുത്തിട്ടുള്ളത് നല്ല മോഡലാണ് വേറെ നമ്മള് അങ്ങോട്ടാണ് വർക്കര പുറത്തോട്ട് പുറത്തോട്ടുള്ള വർക്കരയ്ക്ക് നമ്മൾ ഇടാണ് പോകുന്നു ആലുവ അടുപ്പ് പുക വരാത്ത അടുപ്പ് വീടിന് ഏറ്റവും ഐശ്വര്യമുള്ള വീടിന് വേണ്ടി കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിട്ട് ആലുവ അടുപ്പും അത് നല്ല ഡിസൈനോടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈലൊക്കെ നല്ല വെറൈറ്റിയിലാണ് ടൈൽ കൊടുത്തിട്ടുള്ളത് ചുമരൊക്കെ വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കാനും നമ്മൾ പാത്രം കൈകാലല്ല സൗകര്യം അതേമാതിരി പുറത്തിട്ട ഗ്രില്ല് അന്ന് കാണിച്ചു കൊടുക്ക് പുറത്തേക്കുള്ള ഗ്രില്ല് അതേമാതിരി നമ്മൾ നമ്മളിഞ്ഞ് നേരെ ചെല്ലണത് ഇതിലെല്ലാ വാങ്ങണം കണ്ടനുകളെല്ലാം വൃത്തിയുള്ള ഒരു ഇതിലാണ് വീട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗവും ഒരേ ഡിസൈൻ ആണ് ഇതിൻ്റെ വർക്ക് ഉള്ളത് എല്ലാ ഭാഗവും ഒരേ മോഡലാണ് ഒരു കംപ്ലൈന്റ് വരാതെ ഒരു തുരുമ്പ് ഉടിക്കുക അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നും വരാതെ സ്റ്റീലിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുമല്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആളെ ജോലിയും കൂടിയാണ് ഈ കാണുന്നത് എന്തിലൊക്കെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചോളി കുറഞ്ഞ പൈസക്ക് പാകത്തിൽ നിങ്ങൾക്ക് എടുത്തു തരാം ഈ വീഡിയോയില് വീഡിയോ എടുക്കുന്ന ആളൊക്കെ പണി ഈ പണിയാണ് സ്റ്റീലിന്റെ വർക്ക് അപ്പൊ ഹൗസിലുള്ള ആൾക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെ അതൊന്നും എഴുതാം ഇനി നേരെ പേര് രണ്ടാമത്തെ നടിക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല ഹൈറ്റോടെ വീടിന്റെ എല്ലാ ഭാഗങ്ങളും നല്ല ഹൈറ്റിലാണ് വീടിന്റെ മോൾ ഭാഗത്ത് ചെന്നപ്പോ ഡിസൈൻ മാറി അറിയോ മാർബോണായിട്ട് ഈ ഡിസൈൻ മോഡൽ മാറി സ്റ്റീൽ വർക്കുകൾ അതേമാതിരി പുറത്തോട്ട് പോലുള്ള കാഴ്ചകൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മോളൊ നിന്നിക്കാണ്ട് നമുക്ക് തായോട്ട് ആരൊക്കെ ഭക്ഷണം കഴിച്ചുകണോ ഒരു ഭക്ഷണം കഴിച്ച് ആ ടേബിൾ കാര്യമാണോ ആളുകൾ ഇരുന്ന്ക്കണോ ഒക്കെ ഒന്ന് നോക്കണമെങ്കിൽ നേരെ ഇവിടെ നിങ്ങൾ നോക്കാം ഓരെന്താ കഴിക്കണുണ്ടോ ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾക്ക് നേരെ നമ്മളെ ഡൈനിങ്ങൾ ഭക്ഷണം കഴിക്കണോ നോക്കാം ഇനി നേരെ ഇടത്ത് ഭാത്ത് പലക്കിന്റെ റൂമിൽ നമ്മൾ ഫസ്റ്റ് കണ്ട അതേതിന്റെ റൂമിലാണ് ഇപ്പോ മുകളിലും മുകളും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ റൂമ് കണ്ടെ മുകൾ വാക്ക് കണിച്ചു കൊടുത്താൽ രണ്ട് വാക്ക് ചെരിച്ചു വാർത്തിട്ടാണ് ഇതിൻ്റെ മോഡല് വീട് പുറത്തുനിന്ന് കാണുമ്പോ അതിന്റെ കാഴ്ച ഇന്ന് നേരെ അലമാരന്റെ വർക്കോ എല്ലാ റൂമിലും അലന്മാരുണ്ട് ഇനി നാലഞ്ച് മക്കളുണ്ടെങ്കില് എന്റെ റൂമിൽ അലന്മാരല്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥ വരുന്നില്ല എല്ലാത്തിൽ അലന്മാരുണ്ട് ഇതാണ് വീടിന്റെ വർക്ക് അടിഭാഗമാകും ഒത്തം കാണിച്ചു കൊടുത്താ പിന്നെ രണ്ട് നമ്മുടെ ഹാളിൽ നേരെ കോമൺ ബാത്റൂമ് എല്ലാം വലുപ്പത്തിലല്ല ഫ്ലവർ ഡിസൈൻ പറയുന്നത് റോസാപ്പൂ ഇതാ റോസാപ്പു പിരിഞ്ഞിരിക്കുന്ന റോസാപ്പൂ ഇങ്ങനെ ബാത്റൂമൊക്കെ ഇതിന്റെ ഒക്കെ ഒന്നും ഇങ്ങനെ കാണുമ്പോ എന്താ റോസാപ്പൂ നല്ല റോസാപ്പൂടെ മണം ഇങ്ങനെ വരികയാണ് അടിഭാഗം നല്ല ക്രിപ്പ് അതേമാതിരി റോസാപ്പൂന്റെ മണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെങ്കിൽ വേറെ കമന്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വിടണ്ടേ കാപ്പൂസിൻ നല്ല രസത്തിലാണ് ഡിസൈൻ അതാണ് ഞാൻ നോക്കുന്നത് വീടിന്റെ ടൈ അല്ല ബാത്റൂമിന്റെ ടൈൽസിന്റെ വർക്കുകളൊക്കെ ഈ ആളുകൾ ഓരോ ആളുകൾ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കി എടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു തരുന്നത് നോക്കി ഞങ്ങള് ഡോറുകളായാലും ഒക്കെ നമുക്ക് ഇഷ്ടത്തോടെ നമ്മളെ എന്താ പറയാ ലൈഫ് ലൈഫ് ജീവിതം എന്ന് പറയാം നമ്മളെ ലൈഫ് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡല് തിരഞ്ഞെടുക്കാൻ പറ്റിയതാണ് ഇതാക്കി നമ്മൾ എത്രാമത്തെ റൂമ് കയറുന്നത് അഞ്ചാമത്തെ റൂമിലേക്ക് നമ്മൾ അഞ്ചാമത്തെ റൂം ഇപ്പൊ നാല് റൂം കാണിച്ച് അഞ്ചാമത്തെ റൂമിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് എല്ലാത്തിലും അലന്മാരന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ നോക്കണത് ഏത് റൂമിൽ കയറി എന്ന് പറയില്ല ഇനി റെഡിമെയ്ഡ് കൊണ്ടുവരാമെന്ന് നിൽക്കണ്ട ഇതാണ് അലമാര എല്ലാ ഭാഗം പണി കഴിച്ച് നല്ല അടിപൊളി വീടാണ് മക്കളെ കണ്ടുപോയി ഇതാണ് ഇനി നേരെ നമ്മൾ ചെല്ലണത് കേട്ടാണ് പുറത്തോട്ട് ശുദ്ധമായി കിട്ടണമെങ്കിൽ എവിടെ ചെല്ലണം നമ്മൾ പുറത്തോട്ട് ഓ വാ ഓപ്പൺ ഓപ്പൻഡർസ് ഞങ്ങൾക്ക് വിശാലമായ എത്ര സൽക്കാര കല്യാണോ എന്തുണ്ടെങ്കിലും പുറത്ത് പന്തൽ മുന്നിലിടണ്ട വീട് വെറുതെ നമ്മൾ എന്താ പറയാ വൃത്തികേടാക്കണ്ട കേടാക്കണ്ട ബേക്ക് ബാത്ത് എത്ര ഒരു നൂറ്റി ചില്ലാൻ ആള് വന്ന് നിന്നാലും ഇരുന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാ സൗകര്യത്തോടെ സൈഡ് കട്ടിങ് മോള് ഭാഗം സീറ്റ് ഫുള്ള് ഇട്ട് നല്ല അടച്ചുറപ്പോടെ സൈഡ് ഒക്കെ ഫുൾ ചുമരു തേച്ച് ഒരു ഭാഗം വിള്ളലില്ലാതെ വെട്ടുകല്ലോ സിമന്റോ ഒക്കെ നല്ല നല്ല സിമന്റ് നല്ല കട്ട വെട്ടുകല്ല് വീടിന്റെ വർക്ക് എല്ലാം കണ്ടീഷൻ വർക്കാണ് ഇന്നത്തെ ഹാളിൽ നിന്ന് സിറ്റൗട്ടിലേക്കാണ് നമ്മൾ പോണത് സിറ്റൗട്ടിന്റെ നേരെ ഫ്രണ്ടിൽ കറന്നെ നമ്മളെ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ ബാതിൻ്റെ ദിശയിലൊക്കെ ഒരു ഫുള്ള് സ്റ്റീലിന്റെ ഡോറുകളാണ് ഒരിക്കലും തുരുമ്പുടിക്കിയ കംപ്ലൈന്റ് വരെ ഒന്നൊരു പേടി പേടിച്ചിട്ടുണ്ട ഇതാണ് ഡിസൈൻ എൻ്റെ മോഡല് നമ്മൾ നേരെ പോണത് സിറ്റൌട്ടിലേക്ക് ഔട്ടിന്റെ കാഴ്ചകളൊക്കെ കണ്ടോളൂ ഒരു വീടിന്റെ ബോൾ ഭാഗത്തു എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു കൊടുക്കും ഇതിന്റെ പ്രത്യേകത ഓടിന്റെ ഇത് ഇതിനൊക്കെ നല്ല വില വരുന്ന ഒരു തന്നെ ടൈലോഡ് ഓഡ് എന്ന ഹോഡാണ് ഇത് ആ നല്ല എന്താ പറയുക വെള്ളം പെട്ടെന്ന് ഇതായി വരും പിന്നെ അതേമാതിരി ഇതും പ്രത്യേകത ഒരു സീറ്റാണ് ഇതൊക്കെ നല്ല വിലപിടിപ്പുള്ള മോൾ ഭാഗം എന്നൊക്കെ കണ്ടില്ല ഞങ്ങൾ എല്ലാ ഭാഗത്തും വീടിൻ്റെ കാഴ്ചകൾ കണ്ടുള്ളു വീടിന്റെ മുൻവശത്തിലേക്ക് പോകുന്ന റോഡ് അയൽവാസി ബന്ധങ്ങളും വീടുകളൊക്കെ ഒന്ന് നഷ്ടൊന്ന് കാണിച്ചു കൊടുത്തുള്ള വീടിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ വെള്ളം ചാടിപ്പോകുന്ന പാത്തി ഒക്കെ എല്ലാം വൃത്തിയോടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണിതിന്റെ ഈ കല്ലീതിന് പ്രത്യേകത എന്താ പറയുക ചൂട് അടിയിലേക്ക് ചൂട് വരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകത ഒരു ഇതാണ് ഇട്ടിട്ടുള്ളത് ഈ വീടിന്റെ ഭാഗങ്ങളെ ഭാഗങ്ങളെല്ലാം ഭാഗങ്ങളും കണ്ടില്ലേ നമ്മള് സിറ്റൗട്ടിൽ കയറി നിന്നൊരു ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു കസാരൊക്കെ ഇട്ടിരുന്നു കണ്ട് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ല പറ്റിയ നല്ലൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കണ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കണം ഇവിടെ ഇങ്ങനെ നല്ല എന്താ ഇളം കാറ്റ്ന്നൊക്കെ പറയല്ലോ ഇളം കാറ്റ് വലിയ കാറ്റ് വരാൻ പാടില്ല ഇളം കാറ്റ് കാറ്റിലാണിപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ടേബിളിത്ത് ഒരു കസാര ഇട്ടിരുന്നു ഇങ്ങനെ സംസാരിച്ച മെമ്മറിക്ക് നല്ല നമുക്ക് പറഞ്ഞു ഓരോന്നും എന്താ പറയുക മറന്നു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും പിന്നെ പല പഴയ ജീവിതങ്ങൾക്കൊങ്ങനെ ഓർമ്മ വരും നല്ല രസമുള്ളൊരു വീടാണ് വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക പെട്ടെന്ന് ഈ വീട് സ്വന്തമാക്കാൻ നോക്കിക്കൊളി ക്യാഷുള്ള അവർ ഇതിനെ ചോദിക്കുന്നതോ കുറഞ്ഞ പൈസ അതോ എവിടെയാണ് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് ആ വീട്ടിലേക്കുള്ള ദൂരം അതും അങ്ങാടിൻ്റെ അടുത്താണ് എല്ലാം കൊണ്ടും ഹോസ്പിറ്റൽ ആയാലും പള്ളിയായാലും അമ്പലമായാലും ചർച്ച എല്ലാം തൊട്ട് തൊട്ടടുത്താണ് ഈ സ്കൂളൊക്കെ പേരുകേട്ട നല്ല സ്കൂൾ തൊട്ടടുത്തുണ്ട് ഗ്രൗണ്ടോ അച്ചക്കന്മാർക്ക് പയ്യന്മാർക്ക് കളിക്കാൻ പറ്റിയ നല്ല ഗ്രൗണ്ടുകളും ഈ വീടിൻ്റെ അടുത്തുണ്ട് അപ്പം പെട്ടെന്ന് വിളിച്ചോളി ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ അത് സൂപ്പർ വീടാണ് താമസിച്ച് കഴിഞ്ഞാൽ വേറൊരു പണി ഇതി എടുക്കാല്ല ഇടുത്തോളി കൊണ്ടുപോയിക്കൊള്ളി നമ്മുടെ വറക്കലിന്ന് നേരെ പുറത്തിറങ്ങുന്ന സ്ഥലമാണിത് വീടിന്റെ തെടുപാടൊക്കെ മൊത്തം കാണിച്ചു കൊടുത്തോളാം ഫുള്ള് മതിൽ കെട്ടി അടച്ചുറപ്പാക്കി നല്ല ഭാഗം വാക്ക് ഭാഗം ഫുള്ള് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഒക്കെ കാണിച്ചു കൊടുത്തുള്ള എല്ലാ ഭാഗം ക്ലിയർ ആണ് നമ്മള് നേരെ അടുക്കളന്റെ നേരെ ഈ വറുത്ത് വരുമ്പോൾ കാണാം കിണർ കിണർ നല്ല സൗകര്യത്തോടെ നോക്കി വലിയ വലുപ്പം വെച്ച് വാർത്തിറങ്ങി നല്ല തെളിഞ്ഞ വെള്ളമാണ് നോക്കി ഇതിലൊക്കെ ഉള്ള വെച്ച് വാർത്ത റിങ്ങാണ് പറയുന്നത് എന്താ വെച്ചാൽ റെഡിമെയ്ഡ് അല്ല എന്നാ പറയുന്നത് വെച്ച് വാർത്ത് ഇതിലൊക്കെ ആ ഇതൊക്കെ ഇനി രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ഇതാവൂ അല്ലേ ഏഹ് ചക്ക ഉണ്ടാവും ഇതി അതേമാതിരി ഇതിമ നേരെ നമ്മൾ ഫുള്ള് ചുമരോടൊക്കെ ഉള്ള് അടച്ചുറപ്പാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അതേമാതിരി അലക്ക ഉള്ള കല്ലുകൾ എല്ലാം പൈപ്പ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചാൽ തന്നു ബാത്റൂമും കൊടുക്കൂറി അടുക്കള എല്ലാം കാണിച്ചു തന്നു അതൊന്നും പോരല്ലോ ഈ വ്യക്തി ഈ വീടിന് എന്താണ് വില എന്ന് അതും കൂടി അറിയാൻ എന്താ ചോദിക്ക രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് ഒരു പണിയും തീർക്കാല്ല അങ്ങട്ട് കേറി കൂടിയാൽ മതിലേക്ക് എന്താ ചോദിക്കുന്നത് വെറും അറുപത്തി അഞ്ച് ലക്ഷം രൂപ എവിടെയാണ് ഇത് മെയിൻ ഊട്ടി റോഡ് അതായത് കാലിക്കറ്റ് ഊട്ടി റോഡ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ഇടക്കരയിൽ നിന്ന് മുണ്ടാർന്ന സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലമുള്ള ഈ സ്ഥലത്തേക്ക് വരാനുള്ള ദൂരം ആകെ അര കിലോമീറ്റർ കൂടി ഇല്ല ഏഹ് ഇരുന്നൂറ് മീറ്ററുള്ള മുണ്ടേന്ന് ഇരുന്നൂറ് മീറ്ററൊക്കെ ഇരുന്നൂറ് മീറ്ററുള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാം കൊണ്ടും നല്ല വൃത്തിയുള്ള നല്ലൊരു വീടാണ് താമസിക്കാൻ പറ്റിയ നല്ല അയൽവാസി ബന്ധങ്ങളായാലും അമ്പലമായാലും പള്ളിയായാലും എല്ലാം തൊട്ടടുത്താണ് പെട്ടെന്ന് നിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ഈ വീട് അങ്ങോട്ട് എത്തിച്ചു അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഈ വീഡിയോ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പറയാം കോണ്ടാക്റ്റ് ചെയ്യാൻ പറയും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് വിളിക്കുക നല്ല അടിപൊളി വീടാണ് ഞമ്മക്ക് സമാധാനം വേണ്ടിയത് അതും വീടും നല്ല സമാധാനം നല്ല അയൽവാസി ബന്ധം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് അതുകൊണ്ട് എല്ലാം അടങ്ങിയ ഒരു വീടാണ് അപ്പം മറക്കണ്ട ഓക്കേ